Welcome to my cookery world. ഇന്ന് ഞാൻ എടുത്തിട്ടുള്ള റെസിപ്പി എന്താണ്? സമ്മർ സ്പെഷ്യൽ ഡ്രിങ്ക് ആണ് തണ്ണീർ മത്തൻ. അത് നമ്മൾ സമ്മറിൽ എല്ലാവരും കഴിക്കുന്ന ഒരു സാധനമാണ്. നിറയെ വാങ്ങിക്കാനും കിട്ടും, അത് നല്ല ദാഹത്തിനും നല്ലതാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് തണ്ണീർ മത്തൻ കൊണ്ട് രണ്ട് ഡ്രിങ്ക് ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഡ്രിങ്ക് തണ്ണീർ മത്തൻ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പിങ്ക് ബ്ലോസം എന്നുള്ള ഒരു ഡ്രിങ്കാണ്. അതിനാവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ തണ്ണീർ മത്തൻ, പാല്, പിന്നെ ഷുഗർ, ആവശ്യത്തിനുള്ള ഷുഗർ ഓർ ഞാനിതിൽ ഹണിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഐസ്ക്രീം, സ്ട്രോബെറി ഐസ്ക്രീം, അതാകുമ്പോൾ ആ പിങ്ക് കളർ കിട്ടും. അതുകൊണ്ടാണ് അതിന് ഞാൻ പിങ്ക് ബ്ലോസം എന്ന് പേരിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം തണ്ണീർ മത്തൻ ഒന്നിൻ്റെ ഹാഫ്. ഇന്ന് ഞാൻ രണ്ടെണ്ണം ഇതിൽ തന്നെ രണ്ട് റെസിപ്പീസ് ഉണ്ടാക്കാൻ പോകുന്നത്. തണ്ണീർ മത്തൻ വെച്ചിട്ട് രണ്ട് ടൈപ്പ് ഓഫ് ഡ്രിങ്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഒന്നിൻ്റെ പാതി എടുത്തിട്ട് നമ്മളതൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് ആവശ്യം ഒരു ബൗൾ, ഒരു കപ്പ് ഓഫ് തണ്ണീർ മത്തനാണ് ആവശ്യം. നമ്മളിത് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് ആ കുരുവൊക്കെ ഒന്ന് കളഞ്ഞ് ക്ലീൻ ചെയ്ത് എടുക്കാം. എളുപ്പം, 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് ഈ തണ്ണീർ മത്തൻ കൊണ്ട് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായ ഇതാണ്. അതുകൊണ്ട് രണ്ട് ഡ്രിങ്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിത് ഇത് തണ്ണീർ മത്തൻ ഇത് ഒരു കപ്പ് ആവശ്യത്തിന് നമുക്ക് എത്ര ആവശ്യമാണോ അതെടുത്തോളാം. ആദ്യം ഇപ്പം ഞാൻ ഈ പിങ്ക് ബ്ലോസത്തിന് വേണ്ടിയുള്ള ഒരു കപ്പ് തണ്ണീർ മത്തൻ, ഒരു കപ്പിന് ആവശ്യമുള്ള തണ്ണീർ മത്തൻ ഇട്ടിട്ടുണ്ട്. ഇതിൽ വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണ്, അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമല്ല. അതിൻ്റെ കൂടെ മിൽക്ക് നല്ല തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് നല്ല ചിൽ മിൽക്ക്, അത് ഒരു കപ്പ് അതുപോലെ ഒഴിക്കാം. എന്നിട്ട് പിന്നെ നമ്മളെ ഹൈലൈറ്റ് സ്ട്രോബെറി ഐസ്ക്രീം പിങ്ക് കളറാണ്, അതുപോലെ ഒരു കപ്പ് സ്ട്രോബെറി ഐസ്ക്രീം അതിൽ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ആ ടേസ്റ്റിന് എത്ര ടേസ്റ്റ് ആവശ്യമോ മധുരത്തിന് വേണ്ടിയിട്ട് ഞാനതിൽ ചെറുതായിട്ട് ഹണി ഒഴിച്ചിട്ടുണ്ട്. ഹണി എളുപ്പത്തിലുള്ള ഡ്രിങ്കാ, എളുപ്പം ഉണ്ടാക്കാന്നുള്ളതാണ്. ഇതിനെ മിക്സിയിലിട്ടിട്ട് ബ്ലെൻഡറിലിട്ടിട്ട് നമുക്ക് അടിച്ചെടുക്കാം. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഒരു കപ്പിലേക്ക് ഇത് മാറ്റാം. നമ്മളെ പിങ്ക് ബ്ലോസം ഇസ് റെഡി. വളരെ സിമ്പിളാണ്. എന്താ ചെയ്ത്? നമ്മൾ തണ്ണീർ മത്തൻ എടുത്തു, അതിൻ്റെ കൂടെ ചിൽഡ് മിൽക്ക്, ഒരു കപ്പ് ചിൽ മിൽക്ക് എടുത്തു, പിന്നെ സ്ട്രോബെറി ഐസ്ക്രീം ചേർത്തു, കുറച്ച് ഹണി ഒഴിച്ചു, എന്നിട്ട് മിക്സിയിലിട്ട് അത് ബ്ലെൻഡറിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തു. ഇത് നമ്മുടെ പിങ്ക് ബ്ലോസം ഇസ് റെഡി. ഓക്കെ, ഇതുപോലെ ഇന്ന് തണ്ണീർ മത്തൻ കൊണ്ട് ഇനിയൊരു ജ്യൂസ് ഞാൻ ഇതിൻ്റെ കൂടെ ഉണ്ടാക്കി കാണിച്ചു തരാം. നേരത്തെ നമ്മൾ പിങ്ക് ബ്ലോസം ചെയ്ത് കഴിഞ്ഞു. തണ്ണീർ മത്തൻ കൊണ്ടിട്ട് പാലും ഐസ്ക്രീമും ഇത് ഹണിയും ഒഴിച്ചിട്ട് ഒരു പിങ്ക് ബ്ലോസം ചെയ്തു. അതുപോലെ തന്നെ ഇന്നൊരു ഇതുപോലെ സർബത്ത് എന്നും പറയാം, അത് ജ്യൂസ് എന്നും പറയാം, എന്തെങ്കിലും പറയാം അതിന്. അത് തണ്ണീർ മത്തൻ കൊണ്ട് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് നേരത്തെ നമ്മൾ അത് സ്വീറ്റൊക്കെ ആഡ് ചെയ്തു. ഇത് ഭയങ്കര ഹെൽത്തിയാണ്. ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അതിൽ ഷുഗറില്ല, ഒന്നുമില്ല. ഞാനതിപ്പോൾ കാണിക്കാം. അതുപോലെ തന്നെ അതിനുമുമ്പ് ആദ്യം നമ്മൾ ചെയ്യേണ്ട സാധനം എന്താണെന്ന് വെച്ചാൽ, ഇതിനാവശ്യമുള്ളത് തണ്ണീർ മത്തൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ നമ്മളത് കഷ്കശ് പറയില്ലേ, കറുത്ത കഷ്കശ്, ചിയ സീഡ്സ് അല്ല, സബ്ജാ സീഡ്സ് എന്ന് പറയും. അത് ആദ്യം കുറച്ച് പാത്രത്തിൽ ഒരു ബൗളിൽ കുറച്ചിട്ടിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് അത് കുതിർത്ത് വയ്ക്കും. അത് നിങ്ങൾക്കറിയാം, ഈ ജ്യൂസസിലൊക്കെ അത് ഇടാറുണ്ട്. ഇങ്ങനെ കുതിർത്ത് അതിങ്ങനെ കുതിർത്ത് വയ്ക്കുമ്പം അതങ്ങനെ നിറം മാറി വരും. കുറച്ച് അത് ഈ ജ്യൂസിലൊക്കെ ഇടും, നല്ല ടേസ്റ്റാണ് അത്. അതിനെ നമ്മൾ ഇത് കുതിർത്ത് വയ്ക്കാം. ഓക്കെ, അതങ്ങനെ ആയിക്കോട്ടെ. ഇതാ ഞാൻ ഇത് വെച്ചിട്ടുണ്ട്. ഇതാ ഇപ്പം തന്നെ അത് ഇതാ നിറം മാറി വന്നിട്ടുണ്ട്. ആവശ്യത്തിനിടാം. അപ്പം നമ്മൾ എന്ത് ചെയ്ത്, അതേപോലെ
ആവശ്യത്തിനുള്ള തണ്ണീർമത്തൻ ഒരു കപ്പാണെങ്കിൽ ഒരു കപ്പ്, എത്ര വേണോ നമുക്ക് എത്ര ജ്യൂസ് ആവശ്യമോ അതുപോലെ അതിൽ തണ്ണീർമത്തൻ ഇടുക. ഓക്കെ, എന്നിട്ട് അതിൽ പെപ്പർ പെപ്പർ ഇടുക ചെറുതായിട്ട്. ഞാൻ അതാ പറഞ്ഞ മറ്റേതുപോലെ ഇത് ഷുഗറോ ഇതൊന്നുമില്ല. പിന്നെ സോൾട്ട്, സോൾട്ട് എന്ന് പറയുമ്പോൾ ഇന്ദുപ്പാണ് നല്ലത്. ഇന്ദുപ്പാണ് ശരീരത്തിനും എല്ലാത്തിനും നല്ലത്. പക്ഷെ ഇപ്പം എൻ്റെ കയ്യിൽ അത് ഇന്ദുപ്പ് ഇല്ലാത്ത കാരണം ഞാൻ നോർമൽ സോൾട്ട് ഇടുക. അതിൽ സോൾട്ട് ഇട്ടു. ആ അതിൻ്റെ കൂടെ ഇനി ഒരു സാധനം മതി, ഇഞ്ചി ചെറുതായിട്ട്. ഒരു മിനിറ്റ്, ഞാൻ ആ ഇഞ്ചി ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് വരാം. അപ്പം ഞാൻ അതിൽ ചെറുതായിട്ട് ആവശ്യത്തിന്, നമുക്ക് എരിവിന് ആവശ്യത്തിനൊക്കെ ഇഞ്ചി ഇട്ടിട്ടുണ്ട്. ചിലരിതിൽ ചെറിയ ഒരു പച്ചമുളക് ഇടും, ചെറുതായിട്ട് ആ എരിവിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളക്. പക്ഷെ ഞാനിതിലിപ്പോൾ പച്ചമുളക് ഇട്ടിട്ടില്ല. ഇഞ്ചി ഇട്ടിട്ടുണ്ട്, പെപ്പർ ഇട്ടിട്ടുണ്ട്, ഇന്ദുപ്പിന് പകരം ഉപ്പ് ഇട്ടിട്ടുണ്ട്, തണ്ണീർമത്തൻ ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് വെള്ളം, കുറച്ച് ഇതിന് വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു നാരങ്ങ നീര്, ഒരു നാരങ്ങയുടെ നീര് ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം എന്തോ അത് ഒഴിക്കുക. പിന്നെ നമ്മൾ പുതിന ലീഫ്, അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ഇത് എല്ലാം കൊണ്ട് ഹെൽത്തിയാണ്. അതിൽ വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് എന്നെ നോക്കുമ്പോൾ തന്നെ അറിയാം. തണ്ണീർമത്തനുണ്ട്, മറ്റേ നാരങ്ങ നീര്, പെപ്പർ, ഉപ്പ്, ഇഞ്ചി, പുതിന ലീഫ്, ഇത്രയും മാത്രമേ ഉള്ളൂ. ഇതിട്ടിട്ട് ബ്ലെൻഡറിലിട്ടിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. കുരുവൊക്കെ നന്നായിട്ട് മാറ്റണേ. ചിലത് ചെറുതായിട്ട് അതിൽ കിടക്കുകയാണെങ്കിൽ അത് ചിലർക്ക് കടിക്കുമ്പോൾ ഇഷ്ടമല്ല, ചിലർ കഴിക്കും, ചിലർക്കത് ഇഷ്ടപ്പെടില്ല. അപ്പം നമ്മളിതൊന്ന് സെറ്റ് ചെയ്യാം. എങ്ങനെയാണ് സെറ്റ് ചെയ്യണതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു, രണ്ട് ഐസ് ക്യൂബ്സ് ഇടാം. ആവശ്യത്തിന് ഐസ് ക്യൂബ്സ് ഇട്ടു. എന്നിട്ട് അത് നമ്മൾ അടിച്ചു വച്ചിരിക്കുന്ന വാട്ടർ മെലൺ അങ്ങനെ ഒഴിക്കാം. ഇത് ഭംഗിയല്ലേ കാണാൻ. പിന്നെ ഇതാ ഇത് ഉണ്ടോ, നമ്മൾ ആ കശകശി കറുത്ത കശി കശി ഇത് ഇതിൽ ഇങ്ങനെ ഇടാം. ഇട്ട് അതൊന്ന് അങ്ങനെ മിക്സ് ചെയ്ത്, ഇത് കശി കശി നല്ലതാ ശരീരത്തിന്, തണുപ്പാ കഴിക്കാനും എല്ലാത്തിനും കൊള്ളാം. അപ്പോൾ അതിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ തണ്ണീർമത്തൻ്റെ സെക്കൻഡ് റെസിപ്പി റെഡി ആയിക്കഴിഞ്ഞു. പിങ്ക് ബ്ലോസം എല്ലാവർക്കും കുട്ടിയൊക്കെ ആകുമ്പം അത് നന്നായിട്ട് ഇഷ്ടപ്പെടും. പാലും ഐസ്ക്രീമും ഉള്ളത് കുറച്ചുകൂടെ വലുതായവർക്ക്. ഇതിലൊന്നുമില്ല, എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും കുടിക്കാം. ഒന്ന് ട്രൈ ചെയ്യണേ, ഇത് എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഇനി നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ ഇത് പുതിന കുറച്ച് ഇതായിപ്പോയി, പഴയതായിപ്പോയി. അപ്പോൾ അതിനൊരു ടിപ്സും കൂടെ ആയത്, ചെറുതായിട്ടൊരു പാത്രത്തിൽ വെള്ളം ഇട്ട് കുറച്ച് കുറച്ച് ദിവസമായി മേടിച്ച് വെച്ച്, കുറച്ച് ദിവസമായി പെട്ടെന്നുള്ള നിറയെ ടിപ്സ് അതിൽ കാണും. പക്ഷേ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഇട്ട് ഫ്രിഡ്ജിൽ കുറേ സമയം വയ്ക്കുമ്പോൾ അത് നന്നായിട്ടുണ്ട് കാണാൻ. അപ്പോൾ അതിൻ്റെ പുറത്ത് ഇങ്ങനെ വയ്ക്കാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തണ്ണീർമത്തൻ കൊണ്ടുള്ള രണ്ട് ജ്യൂസസ്സും നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു. ഒന്ന് പിങ്ക് ബ്ലോസം, ഇനി ഒന്ന് തണ്ണീർമത്തൻ്റെ സാധാരണ സർബത്തുന്നോ എന്ത് വേണമെങ്കിലും പറയാം. നമ്മൾ കറുത്ത കശി കശി ഇട്ടിട്ട് നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണ്. ഈ രണ്ട് ഡ്രിങ്കും പെട്ടെന്ന് 10 മിനിറ്റ് ഉണ്ട്. തണ്ണീർമത്തനൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ 10 മിനിറ്റ്സ് കൊണ്ട് ഉണ്ടാക്കാനുള്ളത്. ഗസ്റ്റ് വന്നാലും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനുള്ളതാണ്. അപ്പോൾ തണ്ണീർമത്തൻ കൊണ്ടുള്ള രണ്ട് റെസിപ്പിയും നമ്മളിപ്പോൾ ട്രൈ ചെയ്ത് കഴിഞ്ഞു. ഒന്ന് പിങ്ക് ബ്ലോസം എന്ന് പേര് കൊടുത്തിട്ടുണ്ട്, അതും ട്രൈ ചെയ്തു. അല്ലാതെ വെറുതെ സർബത്ത് പോലെ തണ്ണീർമത്തൻ കറുത്ത കശകശ കൊണ്ടുള്ള ഒരു റെസിപ്പിയും ട്രൈ ചെയ്യുന്നു. ഈ രണ്ട് റെസിപ്പിയും പ്ലീസ് എല്ലാവരും ഈ ജ്യൂസസ് ഒന്ന് ട്രൈ ചെയ്തിട്ട് പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്, കമൻറ്റ് ചെയ്യണം, അതിൻ്റെ അഭിപ്രായം പറയണം. ഓക്കെ, നെക്സ്റ്റ് വീക്ക് ഇനിയൊരു റെസിപ്പിയുമായി നിങ്ങളെ മുന്നിൽ ഞാൻ. താങ്ക് യു.